പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമായിരിക്കുന്നിടങ്ങളിൽ കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശുദ്ധ കുർബാനയിലൂടെ സത്യമായും ജീവിച്ച് നമ്മോട് സംസാരിക്കുന്ന ഈശോയെ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്നേഹപൂർവം നമുക്ക് സ്വാഗതം ചെയ്യാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്നു തിരുവോസ്തിരൂപനായി. അങ്ങറിയാതെയും അങ്ങനുവദിക്കാതെയും ഞങ്ങളുടെ ജീവിതത്തിലൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന അദമ്യമായ സ്നേഹത്തെ ഓർത്ത് നിറഞ്ഞ മനസ്സോടെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിക്കുന്ന സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്ന സ്വർഗീയ നിരകളോട് ചേർന്ന് ഈ ഭൂമിയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുന്ന സർവസൃഷ്ടി ചരാചരങ്ങളോടും ചേർന്ന് അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് സ്നേഹ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ബലഹീനരായ ഞങ്ങളുടെ അധരങ്ങളെ നിന്നെ സ്തുതിക്കുവാൻ നീ ശക്തിപ്പെടുത്തണമേ. കുറവുകളെ പരിഹരിക്കുന്ന കർത്താവേ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാത്ത ഞങ്ങളെ അവാച്യമായ നെടുവീർപ്പുകളാൽ ദൈവഹിതമനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രേരണയാലും പ്രചോദനത്താലും ഈ മണിക്കൂറിൽ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളെ ദൈവസ്തുതിക്ക് യോഗ്യരാക്കി മാറ്റണമേ. ബലഹീനരായ ഞങ്ങളിതാ തിരുമുമ്പിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. നമുക്കോരോരുത്തർക്കും നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് കർത്താവേ, അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ല, അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദൈവമാണ്, അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന അനന്ത സ്നേഹമാണ്. ആ സ്നേഹത്തെ ഞങ്ങൾ ഓർത്തങ്ങേ സ്തുതിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, യേശുവേ ആരാധന, ഹാലലുയ്യ, 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 യേശുവേ സർവസൃഷ്ടിച്ച രാജനങ്ങളോടും ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. ഓ, നിന്റെ നാമത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, നിന്റെ സ്നേഹത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, യേശുവേ ആരാധന, 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 ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ശാന്തമായി ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുവാൻ പ്രാർത്ഥിക്കാം. അനാദിയിലെ ദൈവം ഈ ലോകത്തെയും ഈ ലോകത്തുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. സൃഷ്ടാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ച് ലോകത്തെ വീണ്ടെടുത്തു. ഇന്നും പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിച്ച് ലോകത്തെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വലിയ സ്നേഹം നമുക്ക് ധ്യാനിക്കാം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. അതേ, മക്കളുടെ സ്വാതന്ത്ര്യത്തോടും മക്കളുടെ സന്തോഷത്തോടും കൂടെ ദൈവത്തിനു മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു. കാരണം ഈ ലോകത്തിൽ ഒരുവൻ പോലും നശിച്ചു പോകരുതെന്ന് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പാപം ചെയ്ത മനുഷ്യനെ
പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കാതെ ആ ശിക്ഷാവിധികളെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവം തന്നെയായ വചനം മാംസമായി ധരിച്ച ഈശോ മിശിഹ നമുക്ക് പരിഹാര ബലിയായി തീർന്നു. ആ വലിയ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. ഇന്നും നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കാൻ, നമ്മുടെ കുറവുകളെ പരിഹരിക്കാൻ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാകുവാൻ അൾത്താരയിൽ മുറിയപ്പെടുന്ന ആ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. എനിക്ക് വേണ്ടിയാണ്, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ വിടുതലിന് വേണ്ടിയാണ്, എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഈശോ ഇപ്പോൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഓ ഈശോയെ, ആ വലിയ സ്നേഹത്തെ ഞാൻ ധ്യാനിക്കുന്നു. ആ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ആ വലിയ സ്നേഹം ഇന്നും അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിലെ കുറവുകൾ നീക്കി, എന്നിലെ ബലഹീനതകൾ പരിഹരിച്ച് ദൈവകൃപയാൽ ജ്വലിക്കുവാൻ തക്കവിധം ഓ ഈശോയെ, നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. എന്നെ നിരാശയുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ദൈവമേ, എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം ചൊരിയുന്ന ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി എൻ്റെ ഈശോ സഹിച്ച പാടുപീഡകളെ ഞാൻ ധ്യാനിക്കുന്നു. ഇന്നും ആ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ എനിക്ക് രക്ഷ തരുന്നതിനെ ഓർത്ത് അങ്ങയെ സ്തുതിക്കാനല്ലാതെ മറ്റൊന്നിനും എനിക്കാവില്ല കർത്താവേ. ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഉദ്ധിതനായിത്തീർന്നതും ഇപ്പോൾ ഈ അപ്പമായി എൻ്റെ കൂടെ വസിക്കുന്നതുമെല്ലാം ഞാൻ പാപത്തോടുള്ള ബന്ധം ഉപേക്ഷിച്ച്, പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ച്, സാത്താനെയും അവൻ്റെ ആഘോഷങ്ങളെയും ഉപേക്ഷിച്ച് ഉദ്ധിതനായ യേശുവിൻ്റെ കൈപിടിച്ചു പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഈശോയെ ഞാൻ അങ്ങയുടെ കൈവിട്ടോടുമ്പോഴും എന്നെ കൈപിടിക്കാൻ ഓടിവരുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഈ ലോകത്തിൽ നിന്ദനങ്ങളും പീഡകളും ഏറ്റത്, നഗ്നനായി തീർന്നത് എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു. വ്യക്തിപരമായി അവിടുത്തെ ആ സ്നേഹം അനുഭവിക്കുവാൻ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച വിശുദ്ധ തോമസ് അപ്പസ്തോലനോട് ചേർന്ന് വ്യക്തിപരമായി എൻ്റെ ഈശോയെ അനുഭവിക്കുവാൻ ഈ മണിക്കൂറിൽ എന്നെ സഹായിക്കണമേ. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും വേണ്ടി ഇന്നും എൻ്റെ ഈശോ പരിഹാര ബലിയാണ്. എൻ്റെ ദൈവം ഏത് സാഹചര്യത്തിലും എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഈ ഉത്തമ ബോധ്യത്തോടെ ആഴമായ ദൈവസ്നേഹ അനുഭവത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ഏകാഗ്രതയോടെ ഈ ഗാനത്തോട് ചേർന്ന് നമുക്കും ദൈവസ്നേഹത്തെ വർണ്ണിക്കാം, ആ സ്നേഹത്തെ അനുഭവിക്കാം. ഇരിക്കാം
ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യ ജീവൻ സ്വഭാവം സ്നേഹമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പിതാ ദിവ്യകാരുണ്യനാഥൻ ഇന്നും കൂടെ വസിക്കുന്നവനായി നമ്മുടെ കൂടെയുണ്ട്. അവധാനം കണ്ണുകൾ തുറന്ന ഈശോയിലേക്ക് നമുക്ക് നോക്കാം. ഈ സ്നേഹം ഞാൻ അനുഭവിച്ചറിയുന്നുണ്ടോ? എന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ദൈവം, ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ മൂലം ലോകം രക്ഷ പ്രാപിക്കാനാണ്. ആകയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന നമുക്ക് ശിക്ഷാവിധിയില്ല. ദൈവവചനത്തിൻ്റെ ശക്തിയും പൊരുളും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ നിറഞ്ഞ പ്രവൃത്തികളിലൂടെ നടന്നു നീങ്ങുമ്പോഴാണ് ശിക്ഷാവിധി നമ്മളിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഈ തിന്മയെ ഉപേക്ഷിക്കുവാൻ, ആ തിന്മയെ വെറുത്ത് ദൈവത്തിങ്കിലേക്ക് വരുവാൻ തയ്യാറാകുന്നിടത്ത് ദൈവത്തിൻ്റെ സ്നേഹം കരകവിഞ്ഞൊഴുകും. ഈ വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ
എല്ലാ കുറവുകളെയും ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല എന്ന് സങ്കീർത്തകനോട് ചേർന്ന് വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, ഇതാ ഞങ്ങൾ അങ്ങയിലേക്ക് നോക്കുന്നു, അങ്ങയുടെ ദിവ്യപ്രകാശം ഞങ്ങൾക്ക് തരണമേ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കുമെന്ന് അരുളിച്ചെയ്ത ഈശോനാഥ, അവിടുത്തെ മുമ്പിൽ ഇതാ ഞങ്ങൾ നിൽക്കുന്നു. അങ്ങയുടെ പ്രകാശം ഞങ്ങളിലേക്ക് കടന്നു വരാൻ ഞങ്ങളിലുള്ള പാപക്കറകളെ അവിടുന്ന് മാറ്റണമേ. അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രക്ഷിക്കാനാവാത്ത വിധം കർത്താവേ അങ്ങയുടെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എങ്കിലും ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുഖത്തെ ഞങ്ങളിൽ നിന്ന് മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ മൂലം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നു. അതിനാൽ പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിലെത്താതെ പോകുന്നു. കരുണയുണ്ടാകണമേ കർത്താവേ, പാപികളായ ഞങ്ങളോട് കരുണയായിരിക്കണമേ. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് കൂടുതൽ സന്തോഷം സ്വർഗത്തിലുണ്ടാകുമെന്ന് അരുളിച്ചെയ്ത ഈശോയേ, ധൂർത്തപുത്രൻ്റെ മടങ്ങിവരവിൽ എല്ലാം മറന്ന് സന്തോഷിക്കുന്ന പിതാവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് വചനത്തിലൂടെ അറിയിച്ചു തന്ന ഈശോയേ, നഷ്ടപ്പെട്ടു പോയ നാണയം കണ്ടെത്താനും കാണാതെ പോകുന്ന ആടിനെ തേടിപ്പിടിക്കാനുമുള്ള വ്യഗ്രതയെ വചനത്തിലൂടെ ഞങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്ന ഈശോയേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ ഇതാ ഞങ്ങളും വരുന്നു. അനുഗ്രഹിക്കണമേ നാഥ, നിന്റെ കരുണയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. താവേ, ഞങ്ങൾ അയോഗ്യരാണ്, പാപികളാണ്, കുറവുകളുണ്ട്. എങ്കിലും ആ കരുണ നിറഞ്ഞ സ്നേഹം, കരുണയോടെയുള്ള ഒരു നോട്ടം, കരുണയോടെയുള്ള ഒരു സ്പർശനം, അതിനായി ഞങ്ങൾ കൊതിക്കുന്നു. ഈശോയെ, അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം, കരുണ തോന്നണേ എന്നിൽ അലിവ് തോന്നണേ എന്ന്. കരുണ തോന്നണേ എന്നിൽ അലിവ് തോന്നണേ, പാപിയാണോ ഞാൻ നാഥ, പാപിയാണോ ഞാൻ. ചേർന്ന് പാടാം ഒരിക്കൽ കൂടി. കരുണ തോന്നണേ എന്നിൽ അലിവ് തോന്നണേ, പാപിയാണ് ഞാൻ നാഥ, പാപിയാണ് ഞാൻ. ഈശോയുടെ കാരുണ്യം കുരിശിൽ നിന്ന് നമ്മൾ ഓരോരുത്തരുടെ മേൽ ഒഴുകുകയാണ്. ഈശോയെ, ഞങ്ങളിലെ പാപങ്ങൾ നീക്കുവാൻ, ശാപദുരിതങ്ങൾ നീക്കുവാൻ, എല്ലാ ബന്ധനങ്ങളും തകർക്കുവാൻ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ നിറവായി തിരുരക്തം ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ. ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലാണ് നമ്മളെന്നുള്ള ബോധ്യത്തോടെ ശാന്തമായി ഈശോയുടെ കുരിശിനെ ധ്യാനിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടാം. ഈശോയെ, നിൻ്റെ ആണിപ്പഴുതാർന്ന കരങ്ങളാൽ നീ എന്നെ താങ്ങി, നിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന്. Thank you.
ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഈശോയുടെ ആശീർവാദം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും ആയിരിക്കുന്ന സാഹചര്യങ്ങളെയും എല്ലാം വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ചിന്തനമേ ദിവ്യവരം